വടകരയിൽ നിന്നുള്ള ഒരു വാർത്തയിലേക്കാണ് ആദ്യം പോകുന്നത് ഓടുന്ന ട്രെയിനിൽ നിന്നും സഹയാത്രികൻ തള്ളിയിട്ട അസം സ്വദേശി മരിച്ചു ഇന്നലെ വൈകിട്ട് കണ്ണൂർ എറണാകുളം ഇന്റർസിറ്റി എക്സ്പ്രസിലാണ് ഈ സംഭവം ഉണ്ടായത് പ്രതി അസം സ്വദേശിയായ മുഫാദുർ ഇസ്ലാമിനെ യാത്രക്കാർ പിടികൂടി ആർ പി എഫിനെ ഏൽപ്പിച്ചിരുന്നു കിരൺ ആണ് വിവരങ്ങളുമായി ചേരുന്നത് കിരൺ എന്താണ് ഈ സംഭവത്തിലേക്ക് നയിച്ച കാരണം ഇയാളെ ചോദ്യം ചെയ്തിൽ നിന്ന് എന്തെങ്കിലും വിവരങ്ങൾ അറിയാൻ സാധിച്ചിട്ടുണ്ടോ മരിച്ചയാളാരാണെന്ന് മനസ്സിലായിട്ടുണ്ടോ ശാലിനി ഇവർ കണ്ണൂർ എറണാകുളം ഇന്റർസിറ്റി എക്സ്പ്രസിൽ യാത്ര ചെയ്യുന്ന ആളുകളായിരുന്നു ഈ വടകരയ്ക്കും മാഹിക്കും ഇടയിൽ വെച്ച് ഈ രണ്ട് പേരും തമ്മിൽ മുഫാദൂറും ഉണ്ടായിരുന്ന ആളും തമ്മിൽ തർക്കമുണ്ടായി എന്നാണ് പോലീസ് പറയുന്നത് അതിനുശേഷം മുക്കാളിയിൽ വെച്ചിട്ടാണ് ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തും തള്ളുമുണ്ടായി അതിനിടയിലാണ് മുഫാദൂർ കൂടെ ഉണ്ടായിരുന്ന ഈ അസം സ്വദേശിയെ പുറത്തേക്ക് തള്ളിയിടുന്നത് ഈ തള്ളിയിടുന്നതിന് പിന്നാലെ ട്രെയിനിലുണ്ടായിരുന്ന യാത്രക്കാർ ഈ ആളെ പിടികൂടുകയും തുടർന്ന് ആർ പി എഫിനെ വിവരോധിക്കും ചെയ്തു അങ്ങനെ വടകര സ്റ്റേഷനിലെത്തിയ സമയത്ത് ആർ പി എഫും പോലീസും നടത്തിയ തെരച്ചിലാണ് റെയിൽവേ ട്രാക്കിൽ ഗുരുതരമായ പരിക്കലോടെ ഈ അസം സ്വദേശിയെ കണ്ടെത്തുന്നത് തുടർന്ന് ഇയാളെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും പിന്നീട് മരിക്കുകയായിരുന്നു ഏതായാലും ഈ പ്രതിയെ ഇപ്പോൾ ആർ പി എഫ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് കോഴിക്കോട് ആർ പി എഫിന്റെ കസ്റ്റഡിയിലാണ് ഇപ്പോൾ പ്രതി ഉള്ളത് ഇയാളെ ചോദ്യം ചെയ്തിൽ നിന്നും ഇയാൾക്കൊപ്പം ഉണ്ടായിരുന്ന ആളാണെന്ന് മനസ്സിലായിട്ട് പക്ഷേ ഈ മരിച്ച ആളുടെ പേര് വിവരങ്ങൾ വ്യക്തമായിട്ടില്ല ഏതായാലും ഈ തർക്കത്തെ തുടർന്നുണ്ടായത് തർക്കത്തെ തുടർന്നാണ് ഇയാളെ പുറത്തേക്ക് തള്ളിയിട്ടതെന്നുള്ള മൊഴിയാണ് ഇപ്പോൾ ഫാദൂർ പോലീസിന് ആർ പി എഫിന് നൽകിയിരിക്കുന്നത്